വനിതാ ദിനത്തിൽ നമുക്കൊപ്പം ഒരു വിശിഷ്ടാതിഥിയാണ് ഉള്ളത്. മൂന്നാറിലെ കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടികളെടുത്ത ശ്രദ്ധേയായ ദേവികുളം സബ് കളക്ടർ രേണുരാജ്. ഞങ്ങളുടെ പ്രതിനിധി അനിൽ വാസുദേവ് രേണുരാജുമായി നടത്തിയ അഭിമുഖത്തിലേക്കാണ് ആദ്യം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജോലിയെടുക്കാൻ എളുപ്പമുള്ള ഒരിടമല്ല ഇടുക്കി, പ്രത്യേകിച്ച് മൂന്നാർ ദേവികുളം മേഖലയൊക്കെ തന്നെ. രാഷ്ട്രീയക്കാരും കയ്യേറ്റക്കാരുടെ ഒക്കെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഉറച്ച നിലപാടുമായി അടുത്തിടെ വാർത്തകളിൽ ഇടപെടിച്ച ഒരു വ്യക്തിയാണ് നമുക്കിപ്പോഴുള്ളത്, ദേവികുളം സബ് കളക്ടർ രേണുരാജ്. സ്വാഗതം. വിവാദങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത മൂന്നാർ പോലെ ഒരു മേഖലയിലാണ് ജോലിയെടുക്കുന്നത്. സമ്മർദ്ദങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല, എങ്കിലും ഇഷ്ടപ്പെട്ട ജോലിയെടുക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതിന് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ സ്വീകാര്യത കിട്ടുന്നുമുണ്ട്. അങ്ങനെ തന്നെയല്ലേ? ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിയമങ്ങളുടെ ചുറ്റുപാടുകളുണ്ട്. ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. പക്ഷേ അതോടൊപ്പം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മുടേതായിട്ട് ചെയ്യാൻ കഴിയുന്നൊരു മേഖലയാണ് ഞാൻ ജോലി ചെയ്യുന്ന ഈ മേഖല. അപ്പോൾ ആ രീതിയിൽ ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് 3 മാസക്കാലമേ ആയിട്ടുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞ കാര്യങ്ങൾ പഠിച്ച് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി മെച്ചപ്പെട്ട് ഇനിയും പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജോലി ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ആളുകളിൽ നിന്ന് കിട്ടുന്ന ആ റെസ്പോൺസ് തന്നെയാണ്. അതാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ഊർജ്ജവും. പലപ്പോഴും ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ഊർജ്ജം നമുക്ക് വളരെയേറെ കരുത്ത് പകരാറുണ്ട്. സിവിൽ സർവീസ് പരീക്ഷയിൽ 2nd റാങ്കാരി, അങ്ങനെയൊരു പേരിലാണ് രേണുരാജിനെ കേരളം ആദ്യമായിട്ട് അറിയുന്നത്. ഇതൊക്കെ തന്നെയായിരുന്നോ സ്വപ്നങ്ങൾ? അതിനു മുമ്പുള്ള കാലം എങ്ങനെയായിരുന്നു? നമ്മൾ, എനിക്ക് തോന്നുന്നു എല്ലാവരും സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നത് അതിനെപ്പറ്റി ഒരുപാട് കൺസെപ്റ്റും ഒരുപാട് ഡ്രീമും ഒക്കെ ആയിട്ടാണ്. അതിൽ ആ ഒരു സമയത്ത് ഒരു പരിധിവരെ നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ സമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ സിനിമകളിൽ നിന്നും പത്രമാധ്യമങ്ങളിൽ നിന്നും ഒക്കെ വായിച്ചറിയുന്നതും ഒക്കെ ആയിരിക്കും. അങ്ങനെയാണ് ഞാനും അതേപോലൊരു സ്വപ്നത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ജോലിയിലേക്ക് വന്നത്. സബ് കളക്ടർ ഈ പദവിക്ക് മുമ്പൊരു ഡോക്ടറായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഇതെല്ലാം എത്തിപ്പിടിക്കാൻ പറ്റുമെന്ന് അങ്ങനെ ഒന്ന് ചിന്തിച്ചിരുന്നോ? എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ഏത് ആളുകൾക്കും ഒരു സ്വപ്നമുണ്ടെങ്കിൽ അത് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ നാട്ടിലുണ്ടെന്ന് തന്നെ പറയാം. മൂന്നാർ അതീവ സുന്ദരിയാണ്, പക്ഷേ പ്രകൃതി തന്നെയാണ് ഇവിടെ എപ്പോഴും ഒരു ഇല്ലെങ്കിൽ ഭൂവിഷയങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഏറ്റവും വിവാദങ്ങൾ ഉണ്ടാകുന്നത്. മൂന്നാർ പഠിപ്പിച്ച പാഠം എന്താണ്? എനിക്ക് തോന്നുന്നു ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ ദിവസവും പുതിയതായി ഒരു കാര്യമെങ്കിലും നമ്മൾ പഠിക്കുന്നുണ്ട്. കൈകാര്യം ചെയ്യുന്ന ഓരോ ഫയലിലും ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരു പുതിയ നിയമമെങ്കിലും, ഒരുപാട് സ്വന്തമായിട്ട് ഒരുപാട് നിയമങ്ങളുള്ള ഒരു സ്ഥലമാണ് ദേവികുളം. കേരളത്തിലെ മറ്റൊരു സ്ഥലത്തും ആപ്ലിക്കബിൾ അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടേക്ക് മാത്രമായിട്ടുള്ള നിയമങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഓരോ ദിവസവും ഓരോ പാഠമാണ്. അത് ഭാവിയിലേക്കും വളരെയേറെ പ്രയോജനം ചെയ്യുക തന്നെ ചെയ്യുന്ന വിഷയമായിരിക്കും. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള കളക്ടർമാർ, സബ് കളക്ടർമാർ ഇതൊക്കെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നു, വലിയ കയ്യടികൾ നേടുന്നു. ജീവിതത്തിലും അത്തരത്തിൽ വലിയ കയ്യടികൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയും പറയാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ തിരിശീലയ്ക്ക് പുറകിൽ നിന്ന് ജോലി ചെയ്യാൻ വേണ്ടി ആണ് നമ്മൾ ഈ ജോലിയിലേക്ക് വരുന്നത്. ഡയറക്റ്റായിട്ടൊരു പബ്ലിക് ഇൻട്രാക്ഷൻ അത്യാവശ്യം വരുന്ന സാഹചര്യങ്ങൾ, പല വിഷയങ്ങളിലും കാര്യങ്ങൾ ജനങ്ങൾ അറിയണമെന്നുള്ളപ്പോൾ പബ്ലിക്കായിട്ട് നമുക്കൊരു ഇൻട്രാക്ഷൻ ആവശ്യം വരും. അതല്ലാത്ത സമയത്ത് നമ്മളെപ്പോഴും മാറിയിരുന്ന ജോലി ചെയ്യാൻ, ആ രീതിയിലുള്ളൊരു ജോലിയാണ്, അങ്ങനെ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ് ഞാൻ. പക്ഷേ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹം അറിയുമ്പോഴും, ഞാനൊന്നൊരു വ്യക്തിയല്ല മറിച്ച് എന്നെ പോലെ ആരായാലും ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹം അറിയുമ്പോഴും അവർ പോസിറ്റീവായിട്ട് പ്രതികരിക്കുമ്പോഴും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ജോലി ചെയ്യാൻ അതൊരു വലിയ പ്രചോദനമായി തീരാറുണ്ട്. രാഷ്ട്രീയക്കാരുടെ വെല്ലുവിളി, സമ്മർദ്ദങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ? സമ്മർദ്ദങ്ങൾ ഈ ജോലിയിൽ എല്ലായിടത്തും ഉണ്ട്. മൂന്നാർ പോലുള്ളൊരു സ്ഥലത്ത് കുറച്ച് കൂടുതലുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ കുറച്ചും കൂടി സങ്കീർണമായതുകൊണ്ടും കുറച്ചുകൂടി പഴകിയതായതുകൊണ്ടും ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായും ഇവിടുത്തെ ആളുകളുടെ ഒരു സാംസ്കാരികമായും കുറച്ച് വ്യത്യസ്തമായ ഒരു സ്ഥലമാണ്. ഈ ജോലിയിൽ സ്ത്രീയെന്നോ പുരുഷനോ വ്യത്യാസമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ ചെയ്യുന്ന ജോലി ആരായാലും, സ്ത്രീ ആയാലും പുരുഷനായാലും ഒരേപോലെ തന്നെയാണ്. പിന്നെ സ്ത്രീയാകുമ്പോൾ എനിക്കിവിടെ വന്നതിന് ശേഷം നിങ്ങൾ കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് തോന്നിയിരിക്കുന്നത്. കാരണം ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ അത്രമേൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നിട്ടില്ലാത്ത കുറച്ച് സ്ത്രീകൾക്കൊക്കെ അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ അടുത്ത് പറയാൻ കുറച്ചും കൂടി സ്വാതന്ത്ര്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ചലഞ്ച് ആരായാലും, ഏത് ഓഫീസറായാലും ഇവിടെ വന്നാലൊരു ചലഞ്ചുണ്ട്. അത് തന്നെയാണ് ഞാനും ഫേസ് ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ നമ്മളൊരു നന്മയുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഇപ്പോഴും നമുക്കൊരു ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടും. അപ്പോൾ അതിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രേണു ഒരു മികച്ച ഡാൻസറാണെന്നറിയാം, പ്രാസംഗികയാണ്. എന്തൊക്കെയാണ് മറ്റ് ഇഷ്ട വിനോദങ്ങളും മറ്റും? പിന്നീട് ഈ വിവാദങ്ങളുടെയൊക്കെ ഇടയിൽ തന്നെ
മാരത്തോണിൽ പങ്കെടുത്ത് അങ്ങനെ ഒരു വിശേഷങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഡാൻസറാണ്, ചെറുപ്പം മുതൽ ശാസ്ത്രീയ നൃത്തം അഭ്യസിക്കുന്നുണ്ട്. 3 വയസ്സ് മുതൽ ഇപ്പോൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല, എന്നാലും വല്ലപ്പോഴും TVയിലൊക്കെ കാണുമ്പോൾ കണ്ടിരിക്കാറുണ്ട്. മാരത്തോൺ, ഞാനൊരു ഓട്ടക്കാരിയൊന്നുമല്ല, അതങ്ങനെ അന്നത്തെ ഒരു ദിവസം നമ്മളിവിടെ ഒരു 3 മാരത്തോൺ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ ഓടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതിന് മുമ്പാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളൊരു മറ്റൊരു കാര്യം ഒഴിവാക്കുന്ന ഈ ജോലിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഓടാൻ തീരുമാനിച്ചു ഓടുന്നു എന്നുള്ള രീതിയിലന്ന് ഓടി എന്നുള്ളതേ ഉള്ളൂ. ലോകമെമ്പാടും തന്നെ സ്ത്രീകളുടെ മുന്നേറ്റത്തിൻ്റെയും ഉണർവിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ്. ഈ ഒരു വനിതാ ദിനത്തിൽ സ്ത്രീകൾക്ക് നൽകാനുള്ള ഒരു സന്ദേശം, താങ്കളുടെ വനിതാ ദിന സന്ദേശം എന്താണ്? എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്, നമ്മൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു ഒരു വിദ്യാഭ്യാസത്തിനോ അല്ല ഒരു ജോലിക്കോ ഒന്നും പോകുമ്പോൾ സ്ത്രീയും പുരുഷനെയും ഒരേ തട്ടിൽ ഒരേ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. അവിടെ ആർക്കും സ്ത്രീക്ക് മുൻഗണന കൊടുത്തിട്ടോ മുമ്പിലേക്ക് പ്രത്യേകം കയറ്റിയിരുത്തിയിട്ടോ അല്ല നമ്മൾ ഒരു ഒരു കസേരയിലും ഒരു സ്ഥാനത്ത് എത്തിച്ചേരുന്നത്. ആ ഒരു തുല്യത, ഇത് ആരോടുമുള്ളൊരു മത്സരമല്ല, പക്ഷേ ആ നമുക്ക് ലഭിച്ചിരിക്കുന്ന നാച്ചുറലി കിട്ടിയിരിക്കുന്ന ആ ഒരു തുല്യത കാത്തു സൂക്ഷിക്കാൻ നമ്മളെപ്പോഴും ശ്രമിക്കണം. വളരെയധികം നന്ദി. ഇനിയുള്ള ദിവസങ്ങളും ധീരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.